ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മയുടെ ഉമ്മയൊക്കെ ഇത് നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മൾ പായസം എന്നൊക്കെ വെച്ച് നല്ല ആസ്വദിച്ച് കുടിച്ചിട്ടുമുണ്ട്. ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അതായത് പഴമയുടെ പുതുമ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും തയ്യാറാക്കി കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പൂണിനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മതി, കൂടുതലൊന്നും വേണ്ട. കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ദോശയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് ബാറ്റർ റെഡി ആക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസി, അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസാവണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കട്ട കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലൂസായിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. ഒട്ടും തന്നെ കട്ടയൊന്നും കെട്ടിയിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം അപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗോതമ്പ് മാവിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ലോ ഫ്ലെയിമെ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഗോതമ്പ് മാവ് വേവത്തില്ല. നല്ലതുപോലെ വെന്ത് കിട്ടണം എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാക്സിമം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് കുറുകിപ്പോവും കേട്ടോ. അതുകൊണ്ടാണ് തീ ലോ ഫ്ലെയിമിൽ ഇടണമെന്ന് പറയുന്നത്. മാവ് കുറച്ചൊന്ന് വെന്ത് കിട്ടിയാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ മാവായതുകൊണ്ട് തന്നെ അടിക്കും പിടിക്കും. കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ മാവൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 അച്ച് ശർക്കര ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് മധുരത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ 1 അച്ച് ശർക്കരയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ 1 അച്ച് ശർക്കര എടുത്തത്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. 4 ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങ് ഒതുക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ പാലാണ് കേട്ടോ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല ടേസ്റ്റിന്. എങ്കിലും തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നങ്ങ് കടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്താൽ 1 ടേബിൾ സ്പൂൺ മതി. അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഒരുപാടങ്ങ് തിക്കായി പോകരുത് കേട്ടോ, കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണേ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വലിച്ചു കുടിക്കുന്ന ആ ഒരു പരുവം ഉണ്ടല്ലോ, അങ്ങനെ വേണം കേട്ടോ. ഒരുപാട് ഗോതമ്പ് മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി പോകും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കാൻ നോക്കണേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഏലക്ക പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണോളം ഏലക്ക പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന്. ഞാൻ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി കൂടി 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തെടുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിന് പകരം കാഷ്യൂ നട്ട്സോ കിസ്മിസോ എന്ത് വേണമെങ്കിലും ഇതുപോലെ വറുത്തിടാം കേട്ടോ. ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കുറച്ച് കപ്പലണ്ടി നെയ്യിൽ വറുത്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. ഞാനിനി ഇതിൽ 1 ടീസ്പൂണോളം പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾ ശർക്കരയുടെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണെങ്കിൽ ഒട്ടും തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണ്ട. അതിന് പകരം ശർക്കര മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഈ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ പായസം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അവരെ പറ്റിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഡ്രിങ്കാണ് കേട്ടോ. അവർ ഹാപ്പി ആവുകയും ചെയ്യും, നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ പണി കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണേ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഏലക്ക പൊടി കൂടി വിതറുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ.
അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.